മൂന്ന് മലയാള ചലച്ചിത്ര നിർമ്മാതാക്കളുടെ ഓഫീസിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ്. ആന്റണി പെരുമ്പാവൂർ, ആൻഡോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീവൻ എന്നിവരുടെ ഓഫീസുകളിലാണ് റെയ്ഡ് നടന്നത്. ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായുള്ള ഇടപാടുകളാണ് പ്രധാനമായും ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. കൊച്ചി ഇൻകം ടാക്സിൻ്റെ കീഴിലുള്ള TDS വിഭാഗമാണ് പരിശോധന നടത്തുന്നത്. ഉച്ചയോടെ ആരംഭിച്ച പരിശോധന രാത്രി വൈകിയും നീണ്ടു. അടുത്ത കാലത്ത് ഈ മൂന്ന് നിർമ്മാതാക്കളുടെയും ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ OTT പ്ലാറ്റ്ഫോമിലേക്ക് നൽകിയിരുന്നു. 150 കോടിയോളം രൂപയാണ് ചില ചിത്രങ്ങൾക്ക് ലഭിച്ച വരുമാനം എന്ന രീതിയിൽ വാർത്തകളും ഉണ്ടായിരുന്നു. ഈ ചിത്രങ്ങളുടെ എല്ലാം TDS കൃത്യമായി അടച്ചിട്ടുണ്ടോ, കൃത്യമായ മാർഗങ്ങളിൽ കൂടിയാണോ പണമിടപാടുകൾ നടന്നത്, ഈ നിർമ്മാതാക്കളുടെ സാമ്പത്തിക സ്രോതസ് ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നിലവിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. നിർമ്മാതാക്കളുടെ TDSമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് പതിവായി പരിശോധനകൾ നടത്താറുണ്ട്. എന്നാൽ അത്തരത്തിൽ പതിവായി നടന്നൊരു പരിശോധന പോലെ അല്ല ഇത്തവണത്തെ ഈ റെയ്ഡെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. നിർമ്മാതാക്കൾക്ക് പല രീതിയിലുള്ള വരുമാനമാണ് ലഭിക്കുന്നത്. അവയുടെ എല്ലാം TDS പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. റെയ്ഡ് പൂർണ്ണമായും നിർമ്മാതാക്കളുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ആരുടെയും വീട്ടിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല, ഇന്നിനി എത്തുമെന്ന് അറിയത്തുമില്ല. ചിത്രീകരണം പൂർത്തിയാക്കിയ 120 മലയാള സിനിമകൾ റിലീസിനായി തയ്യാറായി നിൽക്കുന്നുണ്ട്. തിയേറ്ററുകൾ പതിയെ സാധാരണ നിലയിലേക്ക് വരുന്നുണ്ടെങ്കിലും പല സിനിമകളിലും OTT റിലീസിലേക്കാണ് പോകുന്നത്. റെയ്ഡ് നടന്ന ആന്റണി പെരുമ്പാവൂരിൻ്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്നത് നല്ലതാണ്. വെറുമൊരു ടാക്സി ഡ്രൈവർ ചുരുങ്ങിയ വർഷം കൊണ്ട് ഇത്രയധികം സമ്പന്നനാകാൻ എന്താണ് മാജിക്കെന്ന് കണ്ടുപിടിക്കണം. ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. പണം കുമിഞ്ഞുകൂടിയപ്പോഴാണ് അഹങ്കാരവും വർദ്ധിച്ചത്. ഇയാൾ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചയാളാണ്. ഏറ്റവും ഒടുവിൽ മരക്കാർ OTTയിലെ റിലീസ് ചെയ്യൂ എന്നുള്ള വാശി പിടിച്ചത് കേരള ജനതയ്ക്കറിയാം. തിയേറ്ററുകാരെ കോമാളി വേഷം കെട്ടിച്ചല്ലേ OTTക്ക് അവസാനം കൊടുത്തത്. തിയേറ്ററുകാരോട് വിലപേശി ഒടുക്കം പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ ചതിക്കാൻ നോക്കിയില്ലേ, ആരെല്ലാം ഇടപെട്ടു. എന്നിട്ടും വാശിയോടെ നിന്ന ഇയാളുടെ ഹുങ്ക് അത്രയ്ക്കായിരുന്നു. ഈ റെയ്ഡ് ചോദിച്ചു വാങ്ങിയതാണ്. സർക്കാരിനെ ഒരു പൈസയെങ്കിലും വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്തി ശിക്ഷിക്കണം, എങ്കിലേ അത് മറ്റുള്ളവർ കൂടി പാഠമാകൂ.